ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ്സിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കെയറും കുറച്ച് ട്രിക്സും പ്രൂഫ് സഹിതം ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ ബിഗിനിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണാം, പ്ലാന്റ്സ് വെള്ളത്തിൽ വെച്ചാൽ മുരടിച്ച് വളരുമെന്ന്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ദി മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ലവ് വാട്ടർ. അപ്പോൾ അവരുടെ ഒരു വാട്ടറിലുണ്ടാക്കുന്ന കുറച്ച് ക്ലീനും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഇതുപോലെ തന്നെ വളരും, നല്ല ഭംഗിയായിട്ട്, അവർ നല്ല ഹാപ്പിയായിട്ട് തന്നെ വളരും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് സ്റ്റെം പ്രൊപ്പഗേഷനെ പറ്റിയിട്ടാണ്. ഈ പിക്ചറിൽ കാണുന്ന ടി ഐ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണിത്. അപ്പോൾ ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. ഇതിപ്പോൾ 2 ദിവസമായി ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട്, 2 ദിവസമായിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് ബഡ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റൊരു പ്ലാന്റും നിങ്ങളിപ്പോൾ കണ്ട പോലെ റൈറ്റ് സൈഡിൽ ഞാൻ ലീഫോട് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു 5 ഡേയ്സിന് ശേഷം ഈ ഒരു പ്ലാന്റ് എന്താ പറയുക, ഇത്രയും ഡെവലപ്പായിട്ടുണ്ട്. ലീഫ് ഇല്ലാതെ സ്റ്റെമ്മ് മാത്രം വെള്ളത്തിൽ വെച്ചതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഡെവലപ്മെൻറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ലീഫോട് കൂടി വെച്ച പ്ലാന്റിന് യാതൊരുവിധ ഡെവലപ്മെൻറ്റും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത്രയും വലിയ സ്റ്റെമ്മായിട്ട് പോലും നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബഡ്സ് ഫോം ചെയ്തു. അപ്പോൾ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിലും നമ്മൾ ലീഫ് റിമൂവ് ചെയ്തിട്ട് പ്ലാന്റ് മാത്രമായിട്ട് വെക്കുക. അല്ലെങ്കിൽ എന്താ, വെള്ളത്തിലിരുന്ന് ആദ്യം ഓരോ ലീഫായിട്ട് കൊഴിഞ്ഞ് ഭയങ്കര സ്ലോ ആയിട്ടേ അത് ഗ്രോ ആവും. ലീഫ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം മുകളിലോട്ട് കയറി വരും. മുകളിലോട്ട് കയറി അത് ലീഫിലോട്ട് പോവില്ല. അതിന് മുമ്പ് തന്നെ ഒരുപാട് റൂട്ട്സൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. അടുത്തത് വാട്ടർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ വാട്ടർ മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വെള്ളം എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുക. 2-3 തവണ ആഴ്ചയിൽ വെള്ളം മാറ്റാൻ നോക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ട്സിൽ നമ്മൾ പ്ലാന്റിനെ സൂക്ഷിക്കുക. ഇനി മോസ്കിറ്റോസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത്, വെള്ളം മാറ്റിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒരുപാട് കൂത്താടികൾ ഉണ്ടാകും. അപ്പോൾ ഈ വിഗ്ലേഴ്സ് നമ്മുടെ ഹെൽത്തിനും പ്ലാന്റിൻ്റെ ഹെൽത്തിനും ഒരേപോലെ ആപത്താകും. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വെള്ളം ഒരിക്കലും വാഷ് പീസിൽ ഒഴിച്ച് കളയരുത്. അതിനകത്ത് വിഗ്ലേഴ്സ് ഉണ്ടെങ്കിൽ അത് ആ പൈപ്പ് ലൈനിലൂടെ പോയി അവിടെ നിന്ന് അത് വീണ്ടും മോസ്കിറ്റോസ് ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അടുത്തത് മോസ്കിറ്റോ ബ്രീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഉപയോഗമൊക്കെ അറിയാലോ, പെട്ടെന്ന് തന്നെ എല്ലാവിധ സ്മെൽസും ഒക്കെ അബ്സോർബ് ചെയ്തെടുത്ത് ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളിതുപോലെ പെബിൾസ് ആഡ് ചെയ്ത് വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇതുപോലെ പെബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്ത വെള്ളത്തിൽ പ്ലാന്റ് വളർത്തുന്നതാകും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇത് സിങ്കോണിയാണ്, ആരോ ഹെഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. ഞാൻ എൻ്റെ റൂമിൽ ഡെക്കറായിട്ടാണ് വെച്ചേക്കുന്നത്, ജനലിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു ഫിനോമിന വഴി പ്ലാന്റ്സ് എപ്പോഴും സൺലൈറ്റിനെ അട്രാക്റ്റ് ചെയ്ത് പോകും. നമ്മൾ എത്രയൊക്കെ സൺലൈറ്റ് ഉള്ള പ്രതലങ്ങളിൽ വെച്ചാലും പ്ലാന്റ്സിന് വീണ്ടും സൺലൈറ്റ് ആകർഷണം കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ പ്ലാന്റിൻ്റെ ഹെൽത്തിനും ഗ്രോത്തിനും ഒക്കെ സഹായകമാകും. അപ്പോൾ അതുകൊണ്ടാണ് അവർ വീണ്ടും സൺലൈറ്റ് ആകർഷിച്ച് പോകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ പെബിൾസാണ് ആഡ് ചെയ്തേക്കുന്നത്. പെബിൾസിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഇല്ലയെന്ന് കാണുമ്പോൾ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ലീഫോട് കൂടി വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്ലാന്റ് എപ്പോഴും നല്ല ഫ്രഷ്നെസ് ആയിട്ടിരിക്കും. ഇത് ലക്കി ബാംബു ആണ്. ഇതിൻ്റെ മണ്ട ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ കട്ട് ചെയ്ത് അവിടെ മെഴുകു തേച്ചത് കൊണ്ട് പൊട്ടി കിളിച്ചേക്കാണ്. ഇത് കണ്ടില്ലേ, ഒരു 2 മന്ത്സായി കാണാം. ഞാനൊരു കുഞ്ഞു തൈ വെച്ചതാണ്. ഇപ്പോൾ ശരിക്കും തൈയൊക്കെ ആയി, അത് ഒരുപാട് സൺലൈറ്റ് ആകർഷിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കപ്പിനുള്ളിൽ കുറച്ച് വെള്ളവും കുറച്ച് പെബിൾസും മാത്രം ഉപയോഗിച്ചിട്ട് വാട്ടർ പ്ലാന്റ്സിനെ വളർത്താൻ പറ്റുന്നതാണ്. അടുത്തത് പർപ്പിൾ വാഫിൾ പ്ലാന്റ് ആണ്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്, ഡെസ്കിലൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് വളരുന്നത്. പക്ഷേ വാട്ടറിൽ വെച്ചപ്പോഴത്തേക്ക് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ 2-3 റൂട്ട്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വാട്ടർ അഡ്ജസ്റ്റബിൾ പ്ലാന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അല്ലാത്ത പ്ലാന്റ്സ് ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ വെച്ച് അതിനെ കഷ്ടപ്പെട്ട് വളർത്താൻ ശ്രമിക്കരുത്. മിക്കവാറും ഒക്കെയുള്ള എല്ലാ പ്ലാന്റ്സും വാട്ടർ ലവിങ് ആണ്. പക്ഷേ വാട്ടർ ഫേവറബിൾ അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. ഇതിപ്പോൾ വാട്ടർ ലവിങ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം കണ്ടില്ല, ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് പ്ലാന്റ്സിന്. പർപ്പിൾ കളേർഡ് സ്റ്റെം ആയിരുന്നു നേരത്തെ, ഇപ്പോൾ ഒരു ഗ്രീൻ കളേർഡ് വന്നിട്ടുണ്ട്. അത് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.